സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും നടത്തിയ പണിമുടക്ക് വടകരയിലും പൂർണ്ണം. കെഎസ്ഇബി വടകര ഡിവിഷന്റെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സത്യാഗ്രഹം നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡിവിൻ ദാസ് അധ്യക്ഷനായി. സത്യാഗ്രഹ സമാപന സമ്മേളനം സിഐടിയു ജില്ലാ സെക്രട്ടറി കെ കെ മമ്മൂദ ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ ഭാരത് അഭിയാൻ, സെൽഫ് സഫിഷ്യന്റ് ഇന്ത്യ, അതാണ് ഭരണാധികാരികളുടെ മുദ്രാവാക്യം. ശ്രദ്ധിക്കേണ്ടത് എല്ലാം രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ജീവനക്കാർ, ഇലക്ട്രിസിറ്റി ജീവനക്കാർ, അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാർ, അധ്യാപകർ, കർഷകർ, ഇവരൊക്കെ സമരം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ആളുകളുടെ വിചാരം ഇതൊക്കെ അവരുടെ ആവശ്യം മാത്രമാണ് എന്നാണ്. ഇവിടെ പുതിയ നിയമം വരുമ്പോൾ, വൈദ്യുതി മേഖലയിലെ നിയമ ഭേദഗതി വരുമ്പോൾ, ക്രോസ് സബ്സിഡി ഇല്ലാതാവുന്നു, അത് എന്നെ ബാധിക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എല്ലാ സംഘടനകൾക്കും ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ, സംവാദങ്ങൾ നാടുനീളെ സംഘടിപ്പിക്കപ്പെടണം. എങ്കിലേ ഈ രാജ്യം രക്ഷപ്പെടും. ആപ്കാ പൈസേ ആപ്കേ ഹാത്ത് മേ ഹേ, ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പണം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞാനിതാ ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം നിങ്ങൾക്ക് നേരിട്ട് തരാൻ പോവുകയാണ്. അതായിരുന്നല്ലോ ആപ്കാ പൈസേ ആപ്കേ ഹാത്ത് മേ ഹേ മുദ്രാവാക്യം. നല്ല മുദ്രാവാക്യം. പക്ഷെ എന്താ സംഭവിച്ചത്? അതിന്റെ മലയാളം എന്താ? നിങ്ങളെ പൈസ ഞാനിതാ എടുക്കുന്നു എന്നാണ്. മനസ്സിലായോ? അന്ന് മനസ്സിലായില്ല, എപ്പോഴേ മനസ്സിലാവും? എല്ലാം കഴിഞ്ഞാലേ മനസ്സിലാവും. പുതിയ രാഷ്ട്രതന്ത്രമാണ്, ആഗോളവൽക്കരണത്തിന്റെ നയമാണ്, എല്ലാം നിങ്ങളുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊള്ളയടിക്കലാണ്. വൈദ്യുതി മേഖല മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലകളും സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. വൈദ്യുതി വിതരണ മേഖലയെ സമ്പൂർണമായി സ്വകാര്യവൽക്കരിക്കാൻ ലക്ഷ്യമിടുന്ന വൈദ്യുതി ബില്ലും സ്റ്റാൻഡേർഡ് ബിഡിംഗ് ഡോക്യുമെന്റും പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുകയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും ചെയ്യുക, കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയും തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. വടകര ഡിവിഷൻ സമരകേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡിൽ സത്യാഗ്രഹ പന്തൽ ഒരുക്കി. ഇന്ത്യയിലെ നിയമം 1948, അതായത് ഓരോ ജനങ്ങൾക്കും വൈദ്യുതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുണ്ടാക്കിയ നിയമം പൊളിച്ചെഴുതാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 മുതൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? വൈദ്യുതി ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പൊതുമേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുത്തൊഴിഞ്ഞ രീതിയിലാണ് വൈദ്യുതി മേഖല ഇന്ത്യ സംസ്ഥാനത്ത്, ഇന്ത്യൻ രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമേഖലയിൽ നിന്ന് ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പുതിയൊരു നിയമം ഇന്ത്യ രാജ്യത്ത് ആവശ്യമുണ്ട്. അതായത് ഓരോ സാധാരണക്കാരനും വൈദ്യുതി എത്തണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ മത്സരങ്ങൾ ഉണ്ടാവണമെന്നും ആ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതിയുടെ വില താഴേക്ക് പോകുമെന്നും കുറഞ്ഞ റേറ്റിൽ സാധാരണക്കാരന് വൈദ്യുതി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പുതുതായിട്ട് ഒരു നിയമം പാസാക്കുകയും അതാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003 എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് ഇന്ത്യയിലെ വൈദ്യുതി മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇലക്ട്രിസിറ്റി ആക്ട് 2003 വൈദ്യുതി മേഖലയെ ഉൽപാദനം, പ്രസരണം, വിതരണം എന്നീ മേഖലകൾ, ഉൽപാദന മേഖലയിൽ ലൈസൻസ് എന്ന് പറയുന്നത് വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി. പ്രസരണവും വിതരണത്തിനും ഒന്നിൽ കൂടുതൽ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് വന്നു. അങ്ങനെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനങ്ങൾ, ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ഒഴികെ
മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒന്നിൽ കൂടുതൽ കമ്പനികളാക്കിക്കൊണ്ട് വിതരണ മേഖല മാറുകയും ആ സംസ്ഥാനങ്ങളിൽ ഇന്ന് വൈദ്യുതി ഒരു ഒരു ഉപഭോക്താവിന് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്നതിനേക്കാളും വലിയൊരു തുക കൊടുത്തുകൊണ്ടാണ് വൈദ്യുതി ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപഭോക്താക്കൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.